Hello friends, എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നും പതിവുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയറാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ചെറിയ ടിപ്സ് ആണെങ്കിലും ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെ കിച്ചണിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാത്രമാണ് കുക്കർ അല്ലേ. അപ്പോൾ ഈ കുക്കറിൻ്റെ വാഷർ ലൂസ് ആകുമ്പോൾ സൈഡിൽ കൂടി ആവിയൊക്കെ പോവും, അത് വിസിൽ വരത്തില്ല. അപ്പോൾ നമ്മൾ മാറ്റി വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ മാറ്റി വാങ്ങാതെ തന്നെ നമുക്ക് ഇത് വർഷങ്ങളോടെ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. എൻ്റെ ഈ വാഷർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ശരിക്കും പൊട്ടിയാൽ മാത്രം ഞാൻ വാഷർ മാറ്റി വാങ്ങാറുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കാം. വാഷർ ലൂസായിട്ട് സൈഡിൽ കൂടി കുക്കറിൻ്റെ സൈഡിൽ കൂടി ആവി പോകുന്നുണ്ട്, വിസിൽ വരണില്ല എന്നുണ്ടെങ്കിൽ ഈ വാഷർ നമ്മൾക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ആ പ്രശ്നം മാറിക്കോളും. ഇപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫ്രീസറിൽ വെക്കുക. അങ്ങനെ നമുക്കിത് വർഷങ്ങളോളം ഉപയോഗിക്കാം. ഇനി അടുത്തത്, നമ്മൾ കുക്കറിൽ പരിപ്പും പയറൊക്കെ വേവിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പാറൊക്കെ വേവിക്കുമ്പോൾ വിസിൽ വരുമ്പോഴത്തേക്ക് എല്ലാം തിളച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും, തെറിച്ച് വരുന്നുണ്ടാവും, ഗ്യാസിലൊക്കെ ആവും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ഹോളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിൻ്റെ ആ മൂടിയുടെ ഉള്ളിലത്തെ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുക്കാം. അപ്പോൾ തിളച്ച് വിസിൽ വരുമ്പോഴത്തേക്കും ഒന്നും പുറത്തേക്ക് തിളച്ച് തൂവത്തില്ല, അതിൽ തന്നെ താഴത്തേക്ക് തന്നെ പോയിക്കോളും. ഈ ടിപ്പ് നിങ്ങൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മളെല്ലാവരും അച്ചാറുണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ അച്ചാർ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ തന്നെ 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കാമെന്ന് നോക്കാം. നാരങ്ങ ഇതേപോലെ നല്ലുണ്ടെങ്കിൽ വറുത്തെടുക്കാം. നമ്മൾ സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ഇതേപോലെ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കണം. ആ നാരങ്ങയ്ക്ക് ഒരു പൊട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ മസാല വഴറ്റുന്നതും നല്ലെണ്ണയിൽ തന്നെ ആയിരിക്കണം. നല്ലെണ്ണയിൽ നന്നായി വഴറ്റിയിട്ട് നമ്മൾ കായപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാതെ, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ലാതെ നമുക്ക് വിനാഗിരി മാത്രം ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയാണ്. അത് നമ്മൾ ഏത് അച്ചാറിന് ചേർത്താലും അച്ചാറിന് നല്ല രുചിയും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഈ അച്ചാർ വെള്ളം നനവില്ലാത്ത കുപ്പിയിലോ ഭരണിയിലോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ കേടുകൂടാതെ ഇരിക്കും. യാതൊരു വിധത്തിലുള്ള പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ കടയിൽ നിന്ന് കടുക് വാങ്ങിച്ചിട്ട് അത് പിറക്കി കല്ലും മണ്ണൊക്കെ പിറക്കിയെടുക്കൽ വളരെ പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കടുകിൽ കല്ലൊക്കെ അരിച്ച് കളയാമെന്ന് നോക്കാം. നമ്മളുടെ ചപ്പാത്തി പലകയുണ്ടല്ലോ, അത് ഒരു പരന്ന താലയിൽ, അതായത് ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കടുക് പയ്യെ പയ്യെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കല്ലൊക്കെ പലകയിലും ഉണ്ടാവും, കടുകൊക്കെ താഴെ പാത്രത്തിലേക്ക് വീഴുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടുക് കല്ലില്ലാതെ അരിച്ചെടുക്കാം. കണ്ടോ, ചെറിയ പൊടി പാറക്കല്ലിൻ്റെ കഷ്ണങ്ങളും പിന്നെ ചവറും ഒക്കെ ആയിട്ട് ബാക്കി ഈ പലകയിൽ അവശേഷിക്കുന്നത്. ഈ സൂത്രപ്പണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലോ ഭരണിയിലോ അത് എത്ര കഴിയാലും അതിൽ നിന്ന് മണം പോകത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് അത് വേറെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമുക്കതിലേക്ക് അച്ചാറിൻ്റെ മണം നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കുപ്പി തന്നെ വേണമെന്നില്ല, കാസറോളോ അല്ലെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സിലൊക്കെ നമ്മൾ അച്ചാറൊക്കെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിലെ മണം നമുക്ക് പോവത്തില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഈ പീട്ടിപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പീട്ടിപ്പൊടി ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കണം പാത്രത്തിലൊക്കെ ഇതേപോലെ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാലും അതിനകത്തുനിന്നും സ്മെല്ല് പോകത്തില്ല. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനു വേണ്ടി ഏതിലാണോ സ്മെല്ലുള്ളത് അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിലെ സ്മെല്ലൊക്കെ മാറും. ഇനി അത്രയും സമയമില്ല, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അതിലെ സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലെ ആ മണമൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. ഇനി അടുത്ത ഒരു ടിപ്പ് കൂടി, വാടിയതോ ഉണങ്ങിയതോ ആയ നാരങ്ങ കളയാതെ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് നീരെടുക്കാൻ പറ്റും. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.